സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ ദിനപത്രമായ ദ ഗാർഡിയൻ അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ദുരവസ്ഥകളെ ആധാരമാക്കി ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ദ പ്ലൈറ്റ് ഓഫ് വിമൻ ഹെൽപ്ഡ് ജസ്റ്റിഫൈ വാർ ഇൻ അഫ്ഗാനിസ്ഥാൻ. Now they have been abandoned. വർഷങ്ങൾക്ക് മുൻപ് അമേരിക്ക അഫ്ഗാനിസ്ഥാൻ പിടിച്ചടക്കുമ്പോൾ സ്ത്രീ സ്വാതന്ത്ര്യം വലിയൊരു ചർച്ചാ വിഷയമാക്കിയിരുന്നു അവർ. സ്ത്രീകളെ സംരക്ഷിക്കണം എന്നത് അമേരിക്കൻ സേനയുടെ ഒരു പ്രഖ്യാപിത ദൗത്യവുമായിട്ട് അവർ അവതരിപ്പിച്ചിരുന്നു. 2009 ജോർജ് ബുഷ് വിടവാങ്ങൽ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ, സ്ത്രീകൾ കല്ലെറിയപ്പെട്ട് കൊല്ലപ്പെടുന്ന വീഥികളിൽ നിന്ന് പെൺകുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസം നേടുന്ന ഭീകരതയെ ചെറുക്കുന്ന ഒരു യുവജനാധിപത്യമായി അഫ്ഗാനിസ്ഥാൻ മാറിയെന്ന്. തങ്ങളെ പിടിച്ചുകൊണ്ടുപോകാൻ എപ്പോഴാണ് ആര് വാതിലിൽ മുട്ടുന്നത് എന്ന് ഓർത്ത് ഭയന്ന് ശ്വാസമടക്കി പിടിച്ചിരിക്കുകയാണ് അവിടെ സ്ത്രീകളും കുട്ടികളും. സത്യത്തിൽ ഇത് അഫ്ഗാനിസ്ഥാൻ്റെ മാത്രം ചിത്രമല്ല. ലോകത്തെവിടെയെല്ലാം കലഹങ്ങളും കുരുതികളുമുണ്ടോ അവിടെയെല്ലാം സ്ത്രീകൾ ഇങ്ങനെ അപകടത്തിലാകുന്നു, നിലയില്ലാത്ത അപകടക്കയത്തിൽ. ഇന്ന് ന്യായാധിപനായ ജഫ്തായുടെ കഥ നാം ധ്യാനിക്കുമ്പോൾ നമുക്ക് ആൺപെരുമകളുടെ ഈ ഒരു കിരാതമുഖം കൂടി തെളിഞ്ഞു കിട്ടുന്നുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം 10 മുതൽ 12 വരെയാണ് നാം ജഫ്തായെ കണ്ടുമുട്ടുന്നത്. ന്യായാധിപർ 10-ൽ അമോനിയരുടെ ആക്രമണത്തിൽ ജനം പൊറുതിമുട്ടുകയാണ്. ജനനേതാക്കൾ ദൈവത്തിൻ്റെ അടുത്തു വന്ന് യാചിക്കുന്നു. പക്ഷേ കപടമാണ് അവരുടെ യാചനകളും പ്രാർത്ഥനകളും. അവരുടെ വിനയം താൽക്കാലികം മാത്രമാണ്. നാം ഇന്നലെ കണ്ടതുപോലെ ഒരു നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ അവർ ദൈവത്തെ ഉപേക്ഷിച്ച് ബാലിനെ ആരാധിക്കുമായിരുന്നു. ഇതിപ്പോൾ ശ്വാസം വിടാൻ പോലും ഇടകിട്ടാത്തതുകൊണ്ട് അവർ ദൈവത്തെ തേടി വരുന്നതാണ്. ഞങ്ങൾ തെറ്റ് ചെയ്തു പോയി, ഇപ്രാവശ്യം കൂടി ഞങ്ങളോട് കാരുണ്യം കാണിക്കുക എന്ന് പറഞ്ഞ് അവർ ദൈവത്തെ പാട്ടിലാക്കാൻ നോക്കുന്നു. അവരുടെ ദുരുദ്ദേശങ്ങൾ അറിഞ്ഞിട്ടും ദൈവം അവരോട് കാരുണ്യം കാണിക്കാൻ നിശ്ചയിക്കുന്നു. ശേഷം 11 ജനപ്രമാണികൾ ജഫ്തായെ തേടി വരുന്ന ഭാഗമാണത്. അവരുടെ പടനായകനായി വരണമെന്ന് അവനോട് യാചിച്ചുകൊണ്ട് മുൻ അധ്യായത്തിൽ ദൈവത്തിൻ്റെ അടുത്തെടുത്ത അതേ അടവ് തന്നെയാണ് അവർ ജഫ്തായുടെ അടുത്തും എടുക്കുന്നത്. ഗിലയാദുകാരനായ ജഫ്ത ഒരു പോരാളിയായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു കൊള്ളത്തലവൻ, അടിയും തടയും ശീലിച്ച ഒരു സംഘത്തലവൻ. അവൻ ഒരു ജാരസന്തതിയായിരുന്നു. അതിനാൽ അവൻ്റെ പിതാവിൻ്റെ യഥാർത്ഥ പുത്രന്മാർ, അതായത് അവരുടെ ചിന്തയിൽ ശുദ്ധരക്തക്കാർ, ജഫ്തായെ ആട്ടിപ്പുറത്താക്കി. അവൻ തോബ് എന്ന ദേശത്ത് പോയി പാർത്തു. തോബ് എന്നാൽ നന്മ എന്നാണ് അർത്ഥം. അങ്ങനെയെങ്കിൽ അതൊരു നന്മദേശം, ഗുഡ് ലാൻഡ് ആയിരിക്കാം. പക്ഷേ അവിടെ ജീവിച്ചിരുന്നവരെല്ലാം തിരസ്കൃതരും സമൂഹം വെറുത്തിരുന്നവരുമാണ്. ജഫ്ത അവരുടെ തലവനായി വിരാജിച്ചു പോന്നു. ജഫ്ത അവരുടെ തലവനായി വിരാജിക്കുന്ന സമയത്താണ് ഇന്ന് ജനനേതാക്കൾ അവനെ തേടി വരുന്നത്. ജഫ്ത തൻ്റെ ദേഷ്യവും നീരസവും മറച്ചു വയ്ക്കുന്നില്ല. തന്നെ ഒരിക്കൽ തള്ളിക്കളഞ്ഞവർ ഇതാ ഇപ്പോൾ ഇരന്നു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജഫ്ത ആ സന്ദർഭം മുതലെടുക്കുന്നു. മാനിപ്പുലേഷൻ. മുൻ അധ്യായത്തിൽ ദൈവം കാരുണ്യം കാണിച്ചതുപോലെയല്ല, ജഫ്ത സ്വന്തം കാര്യങ്ങൾ നേടിയെടുത്തിട്ടേ അവരുടെ ആവശ്യത്തിന് വഴങ്ങുന്നുള്ളൂ. തന്നെ അധിപനും പടനായകനുമാക്കണമെന്നാണ് അവൻ്റെ ആവശ്യം. അമോനിയർക്കെതിരായ യുദ്ധത്തിൽ അവൻ ജയിച്ചു വന്നാൽ ജഫ്ത വളരെ അഹന്തയോടെ അമോന്യ രാജാവിന് താക്കീത് ചെയ്യുകയാണ്. ഒടുവിൽ അവനുമായി യുദ്ധം കുറിക്കുന്നു. കാര്യം സമാധാനത്തിൽ തീർക്കണം എന്ന അമോന്യ രാജാവിൻ്റെ ആവശ്യം അവൻ കൈക്കൊണ്ടില്ല. യുദ്ധം ചെയ്തു തന്നെ തീർക്കാം എന്നവൻ നിശ്ചയിച്ചു. അടുത്ത ഘട്ടം ജഫ്തായും ദൈവവും തമ്മിലുള്ള ഇടപെടലാണ്. ജഫ്തായ്ക്ക് ദൈവത്തെ വലിയ വിശ്വാസമൊന്നുമില്ല. ദൈവത്തിന് തങ്ങളുടെ യുദ്ധത്തിൽ തങ്ങളെ സഹായിക്കാൻ സാധിക്കില്ല എന്നവൻ വിചാരിക്കുന്നു. അതിനാൽ അവൻ ദൈവത്തെയും പാട്ടിലാക്കാൻ ഒരു നേർച്ച നേരുകയാണ്. താൻ അമോനിയരെ വധിച്ച് വിജയശീലാളിതനായി തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ വാതിൽ കടന്ന് തന്നെ എതിരേൽക്കാൻ വരുന്ന ആദ്യ ആളെ താൻ ദൈവത്തിന് ദഹനബലിയായി അർപ്പിക്കുമെന്ന്. എന്ത് ചേതോവികാരമാണ് ഈ പ്രതിജ്ഞയ്ക്ക് പിന്നിൽ എന്ന് വേദവ്യാഖ്യാതാക്കളെ കുഴപ്പിച്ചിട്ടുണ്ട്. കാരണം അവൻ്റെ പ്രതിജ്ഞ വളരെ പൊതുവായ ഒരു വാചകഘടനയിലാണ് അവൻ പറഞ്ഞു വയ്ക്കുന്നത്. ആ വാതിൽ കടന്ന് വെളിയിൽ വരുന്നത് ഒരു ആചാരശുദ്ധിയുള്ള മൃഗമാണെങ്കിൽ മാത്രമേ അതിന് ബലി നൽകാൻ സാധ്യതയുള്ളൂ. പക്ഷേ അവൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ അവൻ ഒരു മനുഷ്യവ്യക്തിയെ പ്രതീക്ഷിക്കുന്നത് പോലെ തോന്നും. മറ്റൊരു കാര്യം, അവൻ തൻ്റെ വിജയം ഇപ്പോഴേ നിശ്ചയിച്ചു കഴിഞ്ഞു എന്നതാണ്. വിജയശീലാളിതനായി
തന്നെ വരവേൽക്കാൻ അവൻ ആളെ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ടാണല്ലോ. ജെഫ്തായുടെ കരിയർ മുഴുവൻ സ്വാർത്ഥതയും സ്വന്തം പെരുമയും തേടാൻ മാത്രമായിരുന്നു. അവൻ ദൈവത്തിനെ വശത്താക്കാൻ അനുചിതമായ ഒരു നേർച്ച നേർന്നു. അതിനാൽ ദൈവം അതേ ഔചിത്യത്തോടെ അവനോട് പെരുമാറി എന്ന് റബ്ബികൾ പറയും. ഒടുക്കം അവൻ വിജയശ്രീലാളിതനായി തിരിച്ചു ചെല്ലുമ്പോൾ അവൻ്റെ ഏകപുത്രി അവൾ മാത്രമാണ് അവനെ വരവേൽക്കാൻ കൊട്ടും പാട്ടുമായി ഇറങ്ങി വരുന്നത്. അങ്ങനെ ജെഫ്തായുടെ നേർച്ച പ്രകാരം അവൾ ബലിമൃഗമായി മാറേണ്ടി വരുന്നു. അപ്പോൾ പോലും ജെഫ്ത തൻ്റെ കുഞ്ഞിനെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്, തൻ്റെ തന്നെ സുരക്ഷിതത്വത്തെക്കുറിച്ചാണ്. അവരുടെ വേദനയും നീങ്ങലും അവൻ തിരിച്ചറിയുന്നില്ല. ആ മരണവിധി ഒഴിവാക്കാൻ അവൾ പലതരത്തിലും പിതാവിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവൻ വഴങ്ങുന്നില്ല. അവളുടെ ഗദ്ഗദങ്ങൾ ആ ഹീബ്രു വാക്യങ്ങളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുമത്രേ. ഒടുവിൽ അവൾ വലിയ വിലാപത്തോടെ 2 മാസം ജീവിച്ചു, നീട്ടിക്കിട്ടിയ ഒരു ഇടവേളയിൽ. അമ്മയാകാൻ പറ്റാതെ പോയതോർത്ത് അവൾ വിലപിച്ചു. അവസാനം ജെഫ്തായുടെ പിടിവാശിയിൽ അവിവേകത്തിൽ അവൾ ബലിയായിത്തീർന്നു. യുദ്ധങ്ങൾ നശിപ്പിക്കുന്ന യുവത്വങ്ങളെയും വരും തലമുറകളെയും കുറിക്കുകയാണ് ജെഫ്തായുടെ ഈ പുത്രി. ഒരു നരബലി യഹൂദാചാരപ്രകാരം ഒരിക്കലും അനുവദനീയമല്ല. എന്നിട്ടുകൂടി ജെഫ്ത അത് നിറവേറ്റുന്നു. ജെറമിയ 19:5 നാഥൻ ചോദിക്കുകയാണ്, ഞാൻ ആവശ്യപ്പെട്ടു നിങ്ങളുടെ മക്കളുടെ ജീവനെ എനിക്ക് ദഹനബലിയായി അർപ്പിക്കാൻ. ഇതുപോലെ നമ്മുടെ ബലികളുടെ സാങ്കത്യത്തെ തന്നെയാണ് ഇന്ന് സങ്കീർത്തനം 40 ചോദ്യം ചെയ്യുന്നത്. ദൈവത്തോടുള്ള ഹൃദയപൂർവകമായ അനുസരണമാണ് യഥാർത്ഥ ബലിയെന്ന് പഠിപ്പിക്കുന്ന സങ്കീർത്തനം. ഹെബ്രായർ 10 പറയും പോലെ ഇത് ക്രിസ്തു തൻ്റെ മനുഷ്യാവതാര വേളയിൽ പാടുന്ന സങ്കീർത്തനം തന്നെയാണ്. പിതാവിന് സ്വയം സമർപ്പിച്ചുകൊണ്ട് കുരിശു മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന സ്വയം ശൂന്യനായ ക്രിസ്തുനാഥൻ, ഫിലിപ്പിയർ 2. സ്വന്തം പെരുമ തേടുന്ന ജെഫ്ത ഇതിൻ്റെ നേർ വിപരീത ദൃശ്യമാണ്. നാം ഒരിക്കലും അനുകരിച്ചുകൂടാത്ത അവിവേകപൂർണമായ സ്വാർത്ഥ ജീവിതം. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിരുന്നിട്ടും ന്യായാധിപന്മാർ 11:29 ജെഫ്ത ദൈവത്തെ സംശയിച്ചു, ദൈവത്തിന് വിലയിട്ടു തൻ്റെ വക്രമായ ഒരു നേർച്ച കൊണ്ട്. ദൈവത്തിൻ്റെ മുൻപിൽ വാണിജ്യ താല്പര്യങ്ങൾ കൊമേഴ്സ് വിലപ്പോകില്ല എന്ന് ഇന്നലെ നാം ശ്രദ്ധിച്ചിരുന്നു. അവൻ ലോകക്രമത്തെ തകിടം മറിക്കുന്നു, പിൻപന്മാർ മുൻപന്മാരായിക്കൊണ്ട്. ഇന്ന് മത്തായി 22:1-14 വിവാഹവിരുന്നിൻ്റെ ഉപമ ഈ സന്ദേശം കുറേ കൂടി കടുപ്പത്തിൽ പകരുകയാണ്. തീരെ നനച്ചിരിക്കാത്തവരെ ദൈവം ക്ഷണിക്കുന്നു. ക്ഷണിക്കപ്പെട്ടവരാകട്ടെ, പലരും ദൈവത്തെ ഗൗനിക്കാതെ തങ്ങളുടെ നാശമടയുകയും ചെയ്യുന്നു. അവൻ പുറംപോക്കിൽ നിന്നും വിളമ്പിൽ നിന്നും പുറന്തള്ളപ്പെട്ടവരെ വിളിക്കുന്നു, ശുദ്ധാശുദ്ധങ്ങൾ നോക്കാതെ. ഇന്ന് ജെഫ്തായുടെ സകല കുറവും മറന്ന് അവനെ തൻ്റെ അവകാശത്തിലേക്ക് ഉയർത്തിയതുപോലെ. പക്ഷേ അപ്പോഴും വിവാഹവസ്ത്രം ധരിക്കാത്ത ഒരുവനുണ്ടാകും. ദൈവം ക്ഷണക്കത്തിനോടൊപ്പം തന്ന സൗജന്യമായ അസുന്ദരമായ വിവാഹവസ്ത്രം പോലും ധരിക്കാൻ മെനക്കെടാതെ അവൻ സദ്യയ്ക്ക് വന്നിരിക്കും. അവൻ്റെ കൈകാലുകൾ ബന്ധിച്ച് പുറത്തെ അന്ധകാരത്തിൽ വിലാപവും പല്ലുകടിയുമുള്ളിടത്തേക്ക് എറിയപ്പെടും. ഗിലെയാദ് എന്ന പട്ടണത്തിൽ നിന്ന് ഉയർന്ന് ഇസ്രായേലിനെ ഭരിച്ചവനായി വീണ്ടും താഴേക്ക് പോയി ഗിലെയാദിൽ തന്നെ മൺമറഞ്ഞ ജെഫ്തായെപ്പോലെ. ന്യായാധിപന്മാരുടെ ഗ്രന്ഥം 12:7 ഹീബ്രു ഭാഷയിലെ നഗരങ്ങൾ എന്ന ബഹുവചന പ്രയോഗം വ്യാഖ്യാനിച്ചുകൊണ്ട് റബ്ബികൾ പറയും, അവൻ്റെ ശരീരഭാഗങ്ങൾ പല നഗരങ്ങളിലായി അടക്കം ചെയ്യപ്പെടേണ്ടി വന്നു, കാരണം ജെഫ്ത അത്രമേൽ ചിതറിപ്പോയി.